Namaskaram Pavangal Kapralatil, Buthimutan Pavichavaka, Uru Karuna Garangalai, Marnu in the Paranya Karuna Music Band, Puricha Mati, Ashikabu, Rimakalingal, Iverakiana, Karina Kurti, the Basangalai Churchiaguna. Allah, Uriga and Jodichote. Either Mukhamadri and Durashwas Nidhilekola Samhavani and the Barney Show Narati, Paisa Vitichu, okay, and Gigirikino, other than Vishadir Namaita. Our day, Facebook post to Mukhunda, Valara Korachu by Sidibathi and Election Dubia and take it to Lu and the Kiana Parina. E. Stadiat in day, Cochilla Stadiat in the capacity, Avil Pangata Alagal and No Mokavachanokumbo. Minimum, Rona Koduruba, Ronemukal Koduruba, Kitty in Chelamathimal report in the Namukada, Vishusika Sandiku in Chi. Apol. This is the first time that we have to do this. This is the first time that we have to do this. Mammootty ulpadeyulla aalkar idine munkai eduthu idinte ticket vaangalumayi bandhappettokke thanne sambandhichirunnu prashastharaya valare vikhyatharaya aalkaraanu pankeduthathu niracha aalum undayirunnu adinte drishyangalokke thanne samoohamaadhyamangalil ulpade pracharikkunnundu appol ee baaki thuka undengil adu endu cheyyu ഈ കണക്കിൽ പെടാത്ത തുകയുണ്ടല്ലോ അതെന്തു ചെയ്തു എന്ന് റിമാക്കല്ലെങ്കിലും ആക്ഷിക്കവും ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഇത് ഈ വാർത്ത യഥാർത്ഥ രീതിയിൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി ഇതിൽ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നും ബിജിപാലൻ സഹപാസമയം ചില കണക്കുകൾ പുറത്തുവിടുകയും ഷോ നഷ്ടമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് ചോറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിശദീകരണ കുറിപ്പിൽ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ അവകാശപ്പെടുന്നത് അവരുടെ കരുണ എന്ന പരിപാടിയുടെ രക്ഷാധികാരി എറണാകുളം ജില്ലാ കളക്ടർ സുഹാസ് ആയിരുന്നു എന്നുള്ളതാണ് അതേസമയത്ത് ഈ പരിപാടി നടത്തിയ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള സ്പോർട്സ് കൗൺസിലിന്റെ ചെയർമാനും ഇതേ എറണാകുളം ജില്ലാ കളക്ടർ സുഹാസാണ് അതായത് കരുണ മ്യൂസിക് ഫൗണ്ടേഷന്റെ കരുണ മ്യൂസിക്കൽ കൺസേർട്ടിന്റെ രക്ഷാധികാരിയായ എറണാകുളം ജില്ലാ കളക്ടർ അതേസമയത്ത് തന്നെ ഈ പരിപാടി നടത്തിയ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ചെയർമാൻ കൂടിയാണ് ഈ ഷോയ്ക്ക് വേണ്ടി ഒരു ഘട്ടത്തിലും കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ ഈ സ്റ്റേഡിയം സൗജന്യമായി വിട്ടുതരണം എന്നാവശ്യപ്പെട്ട് ഒരപേക്ഷ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മറിച്ച് ഈ ഷോ നടത്താൻ വേണ്ടി സ്റ്റേഡിയം വിട്ടുതരണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയും ഇത് സൗജന്യമായി വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടതായി ഒരു രേഖയും കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ ഇതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ കളക്ടർ ചെയർമാനായ സമിതി കൂടിയ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഷോയ്ക്ക് വേണ്ടി ഇത് സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറാവുകയും അതേസമയത്ത് ആ ചർച്ച നടക്കുമ്പോൾ കമ്മിറ്റിയിലെ ഒരംഗം ഈ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാനം ഇത് സൗജന്യമായി വിട്ടു നൽകാൻ തയ്യാറാവുകയും അതേസമയത്ത് ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിയെ ഈ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചതായി ഉറപ്പുവരുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് കളക്ടർ ചെയർമാനായ സമിതി സ്റ്റേഡിയം വിട്ടുകൊടുത്തിട്ടുള്ളത് അതും സൗജന്യമായി വിട്ടുകൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് കരുണയുടെ രക്ഷാധികാരി ഇവർ അവകാശപ്പെടുന്നത് പോലെ കളക്ടറാണെങ്കിൽ ഈ സ്റ്റേഡിയത്തിന്റെ ചെയർമാനും കളക്ടറാണ് അപ്പോ കരുണയുടെ ഭാരവാഹികൾ ചോദിക്കാതെ തന്നെ കളക്ടർ എന്തിനിത് സൗജന്യമായി വിട്ടുകൊടുത്തു എന്തിന് സൗജന്യമാക്കി കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് ഇവരുടെ മിനിറ്റ്സ് ബുക്കിൽ തന്നെ ഇത് CMDRFലേക്ക് അടയ്ക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കളക്ടർ ഇതിന്റെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുമില്ല അപ്പൊ സ്വാഭാവികമായും ഇവിടെ കളക്ടറുടെ ഭാഗത്ത് നിന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെന്ന കാര്യം കൂടി അന്വേഷിക്കണം എറണാകുളം ജില്ലാ കളക്ടർ സ്ഥാനത്ത് സുഹാസ് നിലനിൽക്കുന്ന വർഷം ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കൃത്യമായിട്ടുള്ള അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ സുഹാസിനെതിരായി നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ പണപ്പിരിവും ദുർവിനിയോഗവും ഒക്കെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ നമുക്ക് സത്യാവസ്ഥ ജനങ്ങളുടെ പണം പിരിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ താരദമ്പതികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആഷിക്കഭൂനും റിമാക്കല്ലെങ്കിലും ഇല്ലേ ഇത് ഒരു പൊതുപരിപാടി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇതൊരു ജനോപകാരപ്രദമായ പരിപാടി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണമടിച്ചു മാറ്റുകയല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് ആര് പറഞ്ഞാലും നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല
ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കരുണ നൽകിയ വിശദീകരണമൊക്കെ വെറും വിശദീകരണം മാത്രമാണ്, അതിൽ വിശ്വസിക്കത്തക്ക ഒന്നുമില്ല എന്ന് അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.